നമസ്കാരം, ഞാൻ ഷൈൻ കരുണാകരൻ. ആർട്ട് വിത്ത് എസ് കെയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീബുദ്ധൻ്റെ ഒരു ചെറിയ ചിത്രമാണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഡ്രോയിങ്ങും റെഡ് ഔട്ട്ലൈനുമാണ് നമ്മൾ ലാസ്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാണാത്ത ആരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡിലുള്ള ആ വീഡിയോ കൂടി നോക്കി ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. തുടർന്ന് ഈ എപ്പിസോഡിൽ ഈ ചിത്രത്തിന് നിറം കൊടുക്കണം. ഫസ്റ്റ് വാഷായിട്ട് കൊടുക്കുന്ന എല്ലാ കളറുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ് കൂടുതൽ വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പുതിയ മെത്തേഡിൽ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് സമയമോ സ്ഥലമോ ഒന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് വളരെ ചെറിയ ഫീസിൽ ചെയ്യാവുന്ന രീതിയിലാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ തുടർന്നും ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വരച്ച ശ്രീബുദ്ധൻ്റെ ചിത്രമാണിത്. അതിൽ റെഡ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്തിരുന്നു. ആ റെഡിന് തന്നെ ഉപയോഗിച്ചിട്ടുള്ള സ്കാർലെറ്റും ബേൺസീനയും മിക്സ് ചെയ്ത കളറ് കൊണ്ട് നമ്മൾ അതിൻ്റെ മുടിയുടെ ഡിസൈനൊക്കെ കൊടുക്കേണ്ട ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളറ് വാഷ് ചെയ്യാം. ഇങ്ങനെ റെഡ് കളറ് കൊടുക്കുക വഴി നമുക്കതിൻ്റെ അടുത്ത കളറും അതിൻ്റെ മുകളിൽ വരുന്ന കറുപ്പ് കൊണ്ടൊക്കെയുള്ള ലൈനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരയ്ക്കാനായിട്ട് ഒരു സപ്പോർട്ട് കിട്ടുന്നതാണ്. അങ്ങനെ മുടി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് അതേ റെഡ് കളറ് തന്നെ അല്പം വെള്ളം ചേർത്ത് ലൈറ്റാക്കി എടുക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ താമരപ്പൂവിൻ്റെ കളറ് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം, ഓരോ ഇതളിൻ്റെയും മുകൾ ഭാഗത്ത് മാത്രം കളർ വെച്ച ശേഷം ഒരു നനഞ്ഞ ബ്രഷ് ഉപയോഗിച്ച് ബാക്കിയുള്ള സ്ഥലം പതിയെ ലൈറ്റാക്കി എടുക്കണം. ഇതേ രീതിയിൽ തന്നെ താമരയുടെ മുട്ടും ചെയ്യാവുന്നതാണ്. അടുത്ത കളറ് യെല്ലോ ഓക്കർ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബേസ് കളറ് കൊടുക്കുകയാണ്. അപ്പം നമ്മളവിടെ ഒരു ക്ലൗഡിൻ്റെ രീതിയിലുള്ള ഡിസൈൻ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ചില ഭാഗങ്ങൾ വൈറ്റ് കളർ വിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ഷേപ്പ് എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് നോക്കി യെല്ലോ കൊടുക്കുക. ഈ ഷേപ്പുകളുടെ ഉള്ളിൽ വരുന്ന ഭാഗത്താണ് നമ്മൾ വൈറ്റ് കളർ വിടുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ യെല്ലോ ഇങ്ങനെ കൊടുത്തുകൊണ്ട് മറ്റൊരു നനഞ്ഞ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ എഡ്ജുകൾ ലൈറ്റാക്കി ആ വൈറ്റ് കളറിലേക്ക് അതിൽ മെർജ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ രീതിയിൽ ചുവപ്പും പച്ചയും ഒക്കെ കൊടുക്കേണ്ട എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് യെല്ലോ കളർ കൊടുത്ത് നിറയ്ക്കാവുന്നതാണ്.
ഇവിടെ താമരയിലയുടെ ചില ഭാഗങ്ങളിൽ യെല്ലോയിഷ് ആയിട്ടുള്ള ഗ്രീൻ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് യെല്ലോ കളർ കയറ്റി ചെയ്യാം. താമര തണ്ടിൽ നമുക്ക് യെല്ലോ കൊടുക്കുന്നുണ്ട്. അടുത്ത കളറ് പെർമനൻ്റ് യെല്ലോ എന്ന ഒരു ഓറഞ്ച് പോലെയുള്ള കളറ് അക്രിലിക്കിലുണ്ട്. അതുപയോഗിച്ച് നമുക്ക് സ്കിൻ കളറ് ലൈറ്റായിട്ട് വയ്ക്കാം. അപ്പോൾ സ്കിൻ കളറിനായിട്ട് ഈ പെർമനൻ്റ് യെല്ലോ വളരെ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുക. അത് രണ്ട് കോട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത കളർ നമ്മൾ മിക്സ് ചെയ്യുന്നത് പ്രഷ്യൻ ബ്ലൂവും കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാവിച്ചുവപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഗ്രേ പോലെയുള്ളൊരു കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കുറച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെയ്യുന്നതാവും നന്നാവുക. ഷോളിൻ്റെ ചുളിവുകൾക്കനുസരിച്ച് ആ ഷെയ്ഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതും ഒരു ബ്രഷിൽ നനഞ്ഞതായിട്ട് എടുക്കുക. ആ നനഞ്ഞ ബ്രഷ് കൊണ്ട് നമ്മൾ ആദ്യം വെച്ച കളറിൻ്റെ എഡ്ജ് ലൈറ്റാക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കളർ ചെയ്യുമ്പോൾ ഇത് സ്ട്രെച്ച്ഡ് ക്യാൻവാസാണ്. അപ്പോൾ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സൈഡുകളിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലുള്ള ക്യാൻവാസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കിൻ കളറിന് ആദ്യം വെച്ച അതേ ടോൺ തന്നെ ഒരു പ്രാവശ്യം കൂടി വാഷ് ചെയ്യുന്നു. സ്കിൻ കളർ രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ കാവിച്ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ചില ഭാഗങ്ങളിലൊക്കെ റെഡ് കൊടുക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ
ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മുമ്പ് യെല്ലോ കൊടുക്കുമ്പോൾ വരയ്ക്കാതെ പോയ ചില ഡിസൈന് കൂടി ഇപ്പോൾ അവിടെ വരച്ച് ചേർക്കുന്നുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ക്ലൗഡ്സിൻ്റെ തന്നെ ഷേപ്പുകളാണ്. താഴത്തെ ഭാഗത്ത് കാര്യമായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ചില ഭാഗങ്ങൾ വിട്ടുകൊണ്ട് റെഡ് കളറ് ഇപ്പോൾ ചെയ്യുന്നു. അടുത്ത ബാക്ക്ഗ്രൗണ്ടിലെ കളറ് സാപ്പ് ഗ്രീൻ ആണ്. സാപ്പ് ഗ്രീന് കുറച്ച് ലൈറ്റായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് റെഡ് കൊടുത്ത് പോലെ തന്നെ ഗ്രീനിൻ്റെ ഭാഗങ്ങളിൽ അത് കൊടുക്കാവുന്നതാണ്. അടുത്ത കളറ് നമ്മൾ സാപ്പ് ഗ്രീനിൽ കുറച്ച് പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്തുകൊണ്ട് ആ ഗ്രീൻ കളറ് അല്പം കൂടെ ഡീപ്പാക്കി എടുത്തിട്ട് ലോട്ടസിൻ്റെ ലീഫിൽ വൈറ്റ് കളർ വിട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്നു. അപ്പോൾ ആ ലീഫിൽ തന്നെ നമുക്ക് രണ്ട് കളറ് ഇതുവഴി ചെയ്യാവുന്നതാണ്. യെല്ലോ ഉള്ള സ്ഥലത്ത് നമ്മളത് കയറ്റി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തെ ഗ്രീൻ കളറിന് വ്യത്യാസം വരികയും രണ്ട് തരത്തിലുള്ള ഗ്രീന്
ലീഫിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. താമരയുടെ തണ്ടിലും ഇതേ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഒരു കളർ വെച്ച്, ഒരു പ്ലെയിൻ കളർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷെയ്ഡിങ് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.